കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വേറിട്ട ഒരു സങ്കല്പമാണ് ഓച്ചിറയിലേത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയുടെ പ്രത്യേകതയാണ് ഓച്ചിറക്കളി. രണ്ട് നൂറ്റാണ്ട് മുമ്പ് കായംകുളം രാജാവും വേണാട് രാജാവും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ നടന്ന വേദിയാണ് ഓച്ചിറ പടനില. ചരിത്രപ്രസിദ്ധമായ കായംകുളം വേണാട് യുദ്ധങ്ങളുടെ സ്മരണ നിലനിർത്താനായി വർഷം തോറും മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടത്തിവരുന്നു. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിൽ നിന്നുമായി 3000 രണവീരന്മാർ പടനിലത്ത് അംഗം വെട്ടും. തലപ്പാവും പടച്ചട്ടയും അണിഞ്ഞ് കയ്യിൽ വാളും പരിചയമായി എത്തുന്ന യോദ്ധാക്കൾ പടനിലം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാക്കും. ഓണാട്ടുകരയുടെ സമരവീര്യത്തിൻ്റെ സ്മരണ പുതുക്കുകയാണ് ഓച്ചിറക്കളി ചെയ്യുന്നത്. ഋഷഭവാഹനത്തിൽ എഴുന്നള്ളുന്ന ഓംകാരമൂർത്തിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ആയോധനകല പ്രകടനമാണിത്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഓച്ചിറക്കളി കളി പോലെ നടത്തുന്ന ഒരു പോരാട്ടമാണ്. കായംകുളത്തെയും ചെമ്പകശ്ശേരിയിലെയും രാജാക്കന്മാർ തമ്മിൽ നടന്ന യുദ്ധം അനുസ്മരിപ്പിക്കുന്നതാണ് ഓച്ചിറക്കളിയെങ്കിലും ഇന്നിവിടെ വൈരാഗ്യമോ വിദ്വേഷമോ അല്ല, ഉത്സവ തിമിർപ്പിൻ്റെ ആവേശമാണ് കാണുക. ചരിത്രപഴമയുടെ അനുസ്മരണം സാമൂഹികമായ ഒരു അനുഷ്ഠാനമായി മാറിയിരിക്കുകയാണ്. ജൂൺ മാസം പകുതിയോടെ ഓച്ചിറയിലെ പടനിലത്തിൽ അരങ്ങേറുന്ന ഓച്ചിറവേലകളി ആയോധനകലിയുടെ മാറ്റുരയ്ക്കുന്ന ആത്മീയ പ്രഭാവമുള്ള കേരളീയ അരങ്ങായി ഓച്ചിറ പടനിലം മാറുകയായിരുന്നു ഓരോ നിമിഷവും. 52 കരക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ 52 കരക്കാർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഇതിൽ ആബാലവൃത്തം ആയുധമേന്തി പങ്കെടുക്കും. കളരി സംഘങ്ങളാണ് പ്രധാനമായും ഓച്ചിറക്കളിയിൽ പങ്കെടുക്കുന്നത്. പഴയ പടയാളികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വേഷവിധാനങ്ങളും വാളും പരിചയും തെറുവാപ്പാളും വടിയും കത്തിയും തടയുമൊക്കെയായി നൂറുകണക്കിന് ആളുകൾ തിരുസന്നിധിയിലെ പടനിലത്തെത്തും. ഭാരതത്തിലെ പരബ്രഹ്മസങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിൽ പ്രധാനമാണ് ഓച്ചിറ പരബ്രഹ്മസ്ഥാനം. ബിംബങ്ങളോ തന്ത്രങ്ങളോ വൈദിക ആരാധനക്രമങ്ങളോ ഇല്ലാത്ത നിരാകാര സങ്കല്പമാണ് ഓച്ചിറ പരബ്രഹ്മസ്വരൂപം. കാലദേശ ഗുണരഹിതമായ പരബ്രഹ്മത്തെ പ്രതിനിധീകരിക്കാൻ അരയാൽ വൃക്ഷം മാത്രമാണ് ഇവിടെയുള്ളത്. പരബ്രഹ്മമൂർത്തി വാഴുന്ന ആൽത്തറകൾ മുത്തുക്കുടകളും വാദ്യമേളങ്ങളുമായി ഋഷഭവാഹനങ്ങളുടെ അകമ്പടിയോടെ വലം വച്ചെത്തുന്ന കളരി സംഘങ്ങൾ പടനിലത്തേക്കിറങ്ങുമ്പോൾ അവിടം രണഭൂമിയായി മാറും. വൈത്താരികളും ശംഖനാഥങ്ങളും വാദ്യാഘോഷങ്ങളും കൊണ്ട് അന്തരീക്ഷ മുഖരിതമാകും. ഘോഷയാത്ര കഴിഞ്ഞാലുടൻ കിഴക്കും പടിഞ്ഞാറും കരക്കാരായി പിരിഞ്ഞ് കളിയാശാന്മാരും യോദ്ധാക്കളും കളിക്കണ്ടത്തിൻ്റെ ഇരുഭാഗങ്ങളുമായി മാറ്റുരയ്ക്കുന്നു. ആയോധനകലിയുടെ 18 അടവുകൾ നിറഞ്ഞ കരക്കളിയാണ് ആദ്യം. കരക്കളിക്ക് ശേഷം ഇരുഭാഗത്തു നിന്നും കരനാഥന്മാർ കരകളുടെ പതാകയുമേന്തി 8 കണ്ടത്തിലേക്ക് ഇറങ്ങുന്നു. കര പറഞ്ഞ് ഹസ്തദാനം ചെയ്യുന്നതോടെ യോദ്ധാക്കൾ മുട്ടോളം വെള്ളം നിറഞ്ഞ 8 കണ്ടത്തിലേക്ക് ആരവത്തോടെ ഓടിയിറങ്ങുകയായി. പടനിലത്തെ 8 കണ്ടത്തിൽ ഓച്ചിറക്കളിക്ക് തുടക്കം കുറിക്കുമ്പോൾ കാണികളായെത്തുന്നവരുടെ മനസ്സിലും ആവേശം പടരുകയായി. പിന്നെ പോര് വെള്ളത്തിലാണ്. വെള്ളവും ചളിയും ചവിട്ടി മെതിച്ച് ഇരു കരക്കാരും പാഞ്ഞെടുത്ത് ഏറ്റുമുട്ടുമ്പോൾ ദേഹമാസകലം ചളിവെള്ളം തെറിക്കും. പ്രകൃതിയുടെ സ്വാഭാവിക ചായങ്ങളണിഞ്ഞ ആൾക്കാർ ഹോളി ആഘോഷത്തിലെന്ന പോലെ അത് രസിക്കും. വെള്ളത്തിലെ ഈ കളി കാണാനും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തും. മാത്രവുമല്ല, മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഐക്യതയും സന്തോഷപൂർവ്വമായ ആഘോഷവുമാണ് കേരളത്തിൻ്റെ വലിയൊരു പ്രത്യേകതയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.